നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഇൻ്റലിജൻസ് ബ്യൂറോയിലേക്ക് വന്നിട്ടുള്ള ഏതാണ്ട് 315 ഓളം വരുന്ന ഒഴിവുകളുടെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കേവലം 10ാം ക്ലാസ് പാസ്സായിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. ഇതിൽ എക്സ്പീരിയൻസോ മറ്റ് കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. മൾട്ടി ടാസ്ക് സ്റ്റാഫ് എന്ന പോസ്റ്റിലേക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അപ്ലിക്കേഷൻ ഫീസ്, കേരളത്തിൽ എക്സാം സെൻറ്റർ ഉണ്ടോ തുടങ്ങിയ മുഴുവൻ കാര്യങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണുക, അതുപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ചാനലുണ്ട്, അതിൻ്റെ ലിങ്ക് വീഡിയോയുടെ കൂടെ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് സെക്യൂരിറ്റി അസിസ്റ്റൻറ്റ്, മോട്ടോർ ട്രാൻസ്പോർട്ട് ആൻഡ് മൾട്ടി ടാസ്ക് സ്റ്റാഫ് തുടങ്ങിയ വിവിധ ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. ഇതിൽ കേരളത്തിലെ ഒഴിവ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തിരുവനന്തപുരത്ത് ഒഴിവ് കാണാൻ വേണ്ടി സാധിക്കുക. തിരുവനന്തപുരത്ത് ഏതാണ്ട് 12 ഓളം ഒഴിവുകളുണ്ട്. 12 ഓളം ഒഴിവുകൾ, അതായത് 2 വിഭാഗമാണ്. ഒന്നിൽ 10 ഒഴിവും MTSന് ഏതാണ്ട് 12 ഒഴിവ്, SA എന്ന് വെച്ചാൽ ഇവിടെ മുകളിൽ കാണാൻ വേണ്ടി സാധിക്കും. സെക്യൂരിറ്റി അസിസ്റ്റൻറ്റിനെയാണ് SA എന്ന് പറയുന്നത്. MT എന്ന് പറയുന്നത് മോട്ടോർ ട്രാൻസ്പോർട്ടിനെയാണ് MT എന്ന് സൂചിപ്പിക്കുന്നത്. അപ്പോൾ തിരുവനന്തപുരത്ത് രണ്ട് പോസ്റ്റിലേക്കും ഒഴിവുകളുണ്ട്. ഏതാണ്ട് 10ഉം 12, ഏതാണ്ട് 22 ഓളം ഒഴിവുകളുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൻ്റെ പേ സ്കെയിൽ എന്ന് പറയുന്നത് സെക്യൂരിറ്റി അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ മോട്ടോർ ട്രാൻസ്പോർട്ട്, ഇതിലേക്ക് പേ സ്കെയിൽ വരുന്നത് സ്റ്റാർട്ടിങ് നോക്കി ഏതാണ്ട് 21,700. അതിൻ്റെ കൂടെ മറ്റ് അലവൻസ് ഒക്കെ ലഭിക്കുന്നതാണ്. അതിനോട് കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട് വിത്ത് ഗവൺമെൻറ് അലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. MTSൻ്റെ പേ സ്കെയിൽ സ്റ്റാർട്ടിങ് എന്ന് വെച്ചാൽ 18,000 പ്ലസ് ഗവൺമെൻറ് അലവൻസ് ഒക്കെ ഉണ്ടാവും. ക്വാളിഫിക്കേഷൻ എന്ന് വെച്ചാൽ ഇതിൽ ആദ്യം നോക്കേണ്ടത് MTSൻ്റെ ആണ്. MTSന് കേവലം നിങ്ങൾക്ക് 10ാം ക്ലാസ് പാസ്സായ മതി, അല്ലെങ്കിൽ ഇക്വലൻ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടായാൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. അടിയിൽ ഓൺലി ഫോർ SA/MT എന്ന് കാണും. SA എന്ന് വെച്ചാൽ സെക്യൂരിറ്റി അസിസ്റ്റൻറ്റ്, അതുപോലെ മോട്ടോർ ട്രാൻസ്പോർട്ട് MT. അതിലേക്ക് നിങ്ങൾക്ക് ലൈസൻസ് ആവശ്യമുണ്ട്. MTSലേക്ക് നിങ്ങൾക്ക് ലൈസൻസോ മറ്റ് കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ഏജ് ലിമിറ്റ് എന്ന് വെച്ചാൽ SA അല്ലെങ്കിൽ MTക്ക് 27 വയസ്സാണ് പറയുന്നത്. MTSലേക്കാണെങ്കിൽ 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. പക്ഷേ OBC SC ST കാൻഡിഡേറ്റ്സിനൊക്കെ നിങ്ങൾക്ക് 5 വയസ്സ് അല്ലെങ്കിൽ 3 വയസ്സിൻ്റെ ഇളവൊക്കെ ലഭിക്കുന്നതാണ്. പിന്നെ നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ എക്സാമിനേഷൻ സെൻറ്റർ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഏതാണ്ട് ധാരാളം എറണാകുളത്തുണ്ട്, കണ്ണൂർ, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തിരുവനന്തപുരം, തൃശ്ശൂർ എന്നീ ജില്ലകളിൽ ഇതിൻ്റെ എക്സാമിനേഷൻ സെൻറ്റർ ഉണ്ട്. നിങ്ങൾക്ക് ഏത് ജില്ലയാണോ വേണ്ടത് അത് നിങ്ങൾക്ക് പ്രിഫർ ചെയ്യേണ്ട ഓപ്ഷൻ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ ലഭിക്കുന്നതാണ്. ഇതിൽ 2 ടയറായിട്ടാണ് എക്സാം നടക്കുന്നത്. MTSൻ്റെ എന്ന് വെച്ചാൽ ആദ്യം ജനറൽ അലവൻസ് അവയർനെസ്, കണ്ടിറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് തുടങ്ങിയ ജനറൽ നോളജ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു എക്സാം നടക്കും. Tier 1 Tier 2 ഉണ്ടായിരിക്കുന്നതാണ് MTSന്. ടോട്ടൽ മാർക്കും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. 1 മണിക്കൂറിൻ്റെ പരീക്ഷയാണ്, 100 മാർക്കിൻ്റെ ചോദ്യമായിരിക്കും. Tier 2 50 മാർക്കിൻ്റെ ചോദ്യമായിരിക്കും. അതിന് 1 മണിക്കൂറായിരിക്കും സമയം. 50 അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അടുത്ത് നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ ഫീസാണ്. ഏതാണ്ട് 50 രൂപയാണ് ഫീസ് വരുന്നത്. പ്ലസ് നിങ്ങൾക്ക് ഇതിനകത്ത് റിക്രൂട്ട്മെൻറ്റ് ചാർജായിട്ടൊരു 450 രൂപയും കൂടി വരും. ഇതിൻ്റെ അപ്ലിക്കേഷൻ സ്റ്റാർട്ടായിട്ടുള്ളത് ഏതാണ്ട് 13/14/10 ഒക്ടോബർ 14 ഇതിൻ്റെ സ്റ്റാർട്ടായിട്ടുള്ളതാണ്. ഇതിൻ്റെ അവസാന തീയതി എന്ന് പറയുന്നത് നവംബർ 13. അപ്പോൾ അവസാന തീയതിയിലേക്ക് കാത്തിക്കാതെ അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക. എക്സാമിനേഷൻ ഫീസിൻ്റെ ഡീറ്റെയിൽസ് ആണത്. 50 രൂപയാണ് ഫീ ആയിട്ട് വരുന്നത്. പ്ലസ് ഇതിൻ്റെ കൂടെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിംഗ് ചാർജ് 450 രൂപ കൂടി വരുന്നുണ്ട്. ഇതിലേക്ക് EWS OBC കാൻഡിഡേറ്റ്സ്, അതിൽ മെയിൽ കാൻഡിഡേറ്റ്സിനാണ് ഇതിന് 500 രൂപ ഫീ വരുന്നത്. ബാക്കിയുള്ളവർക്ക് ഇതിലേക്ക് 50 രൂപ മാത്രം ഫീ അടച്ചാൽ മതി. 450 രൂപ അടക്കേണ്ട ആവശ്യമില്ല, 50 രൂപ മാത്രം ബാക്കിയുള്ളവർക്ക് അടച്ചാൽ മതി. പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ഇൻ്റലിജൻസ് ബ്യൂറോയുടെ വെബ്സൈറ്റ് ഒന്ന് സന്ദർശിച്ച് നോക്കുക. കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് ഈ വെബ്സൈറ്റിലോട്ട് കയറിയിട്ട് നോട്ടിഫിക്കേഷൻ പൂർണ്ണമായിട്ട് വായിച്ച ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യുക. താങ്ക് യു. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം.